നമസ്കാരം. മണിരത്നത്തിന്റെ പൊന്നിയൻ സെൽവൻ തിയേറ്ററുകൾ വിജയകരമായി മുന്നേറുകയാണ്. ഇതിനിടയിലാണ് ചോള രാജാവായ രാജരാജ ചോളൻ ഹിന്ദുവല്ലെന്ന പ്രസ്താവനയുമായി സംവിധായകൻ വെട്രിമാറൻ രംഗത്തെത്തിയത്. ഇതിന് ചുട്ട മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ബി ജെ പി നേതാവ് എച്ച് രാജ. വെട്രിമാറിന് അറിയുന്നത്ര ചരിത്രം എനിക്കറിയില്ല. പക്ഷേ രാജരാജ ചോളൻ പണി കഴിപ്പിച്ച രണ്ട് പള്ളികളുടെയും മോസ്കുകളുടെയും പേര് പറയാമോ? സ്വയം ശിവപാദ ശേഖരൻ എന്ന് വിളിച്ച രാജാവ് ഹിന്ദുവല്ലേ? ബി ജെ പി നേതാവ് എച്ച് രാജ ചോദിക്കുന്നു. കൂടാതെ രാജരാജ ചോളൻ ശിവന്റെ കടുത്ത ഭക്തനാണെന്നും സ്വയം ശിവപാദ ശേഖരൻ എന്ന് വിളിക്കാറുണ്ടെന്നും എച്ച് രാജ അവകാശപ്പെടുകയും ചെയ്തു. ബൃഹദേശ്വരർ ക്ഷേത്രം പണിതത് അദ്ദേഹമാണ്. ഹിന്ദുവല്ലെന്ന് പറയാൻ രാജരാജ ചോളൻ പള്ളികളോ മസ്ജിദുകളോ പണിതിട്ടുണ്ടോ എന്നും എച്ച് രാജ ചോദിച്ചു. ചോളരാജാവിന്റെ ഭരണകാലത്ത് ഹിന്ദുമതം എന്ന പദമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് വിവാദത്തിൽ പ്രതികരിച്ച് കമൽഹാസനും പറയുന്നുണ്ട്. വൈഷ്ണവരും ശൈവരും സമനവും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരാണ് ഹിന്ദു എന്ന പദം ഉപയോഗിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. രാജരാജ ചോളൻ മതേതരത്തിൽ വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം തന്റെ ഭരണകാലത്ത് ശിവൻ, ഗണേശൻ, വിഷ്ണു എന്നിവർക്കായി ക്ഷേത്രം നിർമ്മിക്കുകയും ജൈന ബുദ്ധ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചവർക്കായി ഉദാരമായി ധനസഹായം നൽകുകയും ചെയ്തിട്ടുണ്ട്. മുൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എപ്പിഗ്രഫി ഡയറക്ടർ പി വെങ്കടേശ്വരൻ പറയുന്നു. രാജരാജ ചോളൻ ഹിന്ദു രാജാവല്ലെന്നും നമ്മുടെ പ്രതീകങ്ങൾ തുടർച്ചയായി നമ്മളിൽ നിന്നും തട്ടിപ്പറിക്കുകയാണെന്നും രാജരാജ ചോളനെ ഹിന്ദു ദൈവമാക്കുകയാണെന്നുമായിരുന്നു വെട്രിമാരൻ പറഞ്ഞത്. സിനിമ സാധാരണക്കാരന് വേണ്ടിയുള്ളതിനായതിനാൽ അതിനു പിന്നിലെ രാഷ്ട്രീയം മനസ്സിലാക്കണമെന്നും വെട്രിമാരൻ പ്രസ്താവിച്ചിരുന്നു. ബി ജെ പി നേതാക്കൾ വെട്രിമാരനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ബൃഹദേശ്വര ക്ഷേത്രം മുതൽ ഒട്ടേറെ ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ച രാജാവാണ് രാജരാജ ചോളനെന്നും എച്ച് രാജ തിരിച്ചടിക്കുകയുണ്ടായി. ചോളരാജാവ് ഹിന്ദുവാണെന്ന് പറഞ്ഞ് തമിഴ് ലാപ്സും രംഗത്തു വന്നു. പഴയ ചെമ്പോലയിലെ ലിഖിതങ്ങൾ വരെ കൊടുത്തിട്ടാണ് അവർ ശിവഭക്തനായ ചോളന്മാർ അവരുടെ രാജവംശത്തിലെ ആദ്യ രാജാവിന് വിഷ്ണുവിന്റെ പേരാണ് നൽകിയതെന്നും പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഈ വിവാദങ്ങൾക്കെല്ലാം തിരികൊളുത്തിയത് വെട്രിമാരനാണ്. നമ്മുടെ ചിഹ്നങ്ങളെ നിരന്തരമായി നമ്മളിൽ നിന്നും തട്ടിയെടുക്കുകയാണ്. വള്ളുവരെ കാവി പോഷിക്കുകയും രാജരാജ ചോളനെ ഹിന്ദുവെന്ന് വിളിക്കുകയും ചെയ്യുന്നത് തുടരുകയാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. രാജരാജ ചോളൻ ഹിന്ദുവല്ലായിരുന്നുവെന്നും ചിലർ ഹിന്ദുവാക്കുകയാണെന്നും വെട്രിമാരൻ ഒരു പരിപാടിയിലായിരുന്നു പറഞ്ഞത്. മണിരത്നം ചിത്രം പൊന്നിയൻ സെൽവന്റെ റിലീസിന് പിന്നാലെയായിരുന്നു വെട്രിമാരന്റെ ഇത്തരത്തിലെ പ്രതികരണം. അതേസമയം വെട്രിമാരന്റെ പ്രതികരണത്തിനെതിരെ ബി ജെ പിയും രംഗത്തെത്തിയിരുന്നു. വെട്രിമാരനെ പിന്തുണച്ച് കമൽഹാസനും രംഗത്തെത്തി. രാജരാജ ചോളന്റെ കാലത്ത് ഹിന്ദുമതം എന്ന പേരില്ലായിരുന്നു. വൈഷ്ണവം, ശൈവം, സമന വിഭാഗങ്ങളായിരുന്നു. ഹിന്ദു എന്ന പദം പ്രയോഗിച്ചത് ബ്രിട്ടീഷുകാരാണ്. അവർ തൂത്തുക്കോടിയെ ട്യൂട്ടിക്കോറൻ എന്നാക്കി മാറ്റിയതിന് സമാനമായിരുന്നു ഹിന്ദു എന്ന പദം ഉപയോഗിച്ചതും എന്നായിരുന്നു കമൽഹാസന്റെ പ്രസ്താവന. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.